always meditate not of what is happening and tomorrow what is going to happen. Meditate on the glorious hope, His faith which He has given me, His blood that is protecting me. നിങ്ങളെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ചിലപ്പം പ്രതിസന്ധികളായിരിക്കും, അത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കാതെ, നാളെ വന്നേക്കാവുന്ന ഉത്കണ്ഠകൾ അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാതെ, മറിച്ച് ആ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുന്നത്, കർത്താവിന്റെ വിശ്വസ്തത, കർത്താവിന്റെ പ്രവൃത്തി ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കും. God will provide unusual favors upon your life for this travel on this earth. Unusual provision, unusual doors, unusual authorities will come and help you. You will be amazed. Why? Because you cannot see that the VVIP of heaven is you. ഈ സിയോനിലേക്കുള്ള യാത്ര, സിയോൻ സഞ്ചാരികളായ നമുക്ക് ഈ ഭൂമിയിലെ യാത്രയിൽ വേണ്ട മുഴുവൻ കാര്യങ്ങൾ, അൺയൂഷ്വലായി അത്ഭുതകരമായ വഴികൾ, സാമ്പത്തിക വഴികൾ, മക്കളുടെ കാര്യത്തിൽ, എല്ലാ മേഖലകളിലും നമ്മളെ വിളിച്ചവൻ വിശ്വസ്തന ഒരുക്കി ഒരുക്കി മുമ്പോട്ട് കൊണ്ടുപോകും. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുക, യേശു കർത്താവിനെ മുറുകെ പിടിക്കുക, നമ്മുടെ അകത്തുള്ള നിത്യജീവനിൽ മുറുകെ പിടിക്കുക. നമ്മൾ ഇവിടെ താൽക്കാലിക വാസക്കാര് മാത്രമാണ്, നിത്യതയാണ് കൂടുതൽ റിയൽ. But that does not mean we will forget to live over here. All the 120 or 170 years we live on this earth, we will be a display of God's glory, goodness to the whole world. അങ്ങനെ നിത്യത റിയൽ ആണെന്ന് പറഞ്ഞ് ഇവിടെ ജീവിക്കാൻ മറക്കുന്നവരായിരിക്കില്ല നമ്മൾ. കർത്താവ് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ ജീവിതത്തിന്റെ പൂർണ്ണത, അത് 120 or 170 വർഷമായിക്കൊള്ളട്ടെ, അതിന്റെ ഫുൾ ഡിസ്പ്ലേയിൽ എല്ലാവരുടെയും മുമ്പിൽ മഹത്വപൂർണമായി ഇവിടെ നമ്മൾ ജീവിക്കുന്നു.